എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്. കൂടാതെ ഡെൽ, എച്ച് പി, ലിനോവോ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന് ചേലക്കര. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടത്തിയ ക്യാമ്പ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശൂർ ചാപ്റ്ററിന്റെ സഹകരണത്തോടുകൂടിയായിരുന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പഴയകാല NSS വളണ്ടിയറുമായ വിവേക് PV തിരുവല്ലാമല രക്തദാനം ചെയ്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജയശങ്കർ പി, പ്രധാന അധ്യാപകൻ ജാഫർ, PTA പ്രസിഡന്റ് പ്രവീൺ, അധ്യാപകരായ NSS റീജിയണൽ കോർഡിനേറ്റർ പ്രീതായം, NSS പ്രോഗ്രാം ഓഫീസർ ബാലസുബ്രഹ്മണ്യൻ KC, NSS യൂണിറ്റ് സെക്രട്ടറിമാരായ മാസ്റ്റർ അതുൽ എം, കുമാരി സ്മിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൃശൂർ രാമവർമ്മപുരത്തുള്ള IMA ബ്ലഡ് ബാങ്ക് കോംപ്ലക്സ് ആന്റ് റിസർച്ച് സെന്ററിലെ ഡോക്ടർ NG രാധാകൃഷ്ണൻ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആർക്കൊക്കെ എപ്പോഴാണ് രക്തം ദാനം ചെയ്യാൻ പറ്റുന്നതെന്നും പറയാം. പൂർണ്ണ ആരോഗ്യമുള്ള സ്ത്രീ പുരുഷന്മാർക്ക്, പുരുഷന്മാർക്കാണെങ്കിൽ 3 മാസത്തിലൊരിക്കലും സ്ത്രീകൾക്കാണെങ്കിൽ 4 മാസത്തിലൊരിക്കലും രക്തം ദാനം ചെയ്യാവുന്നതാണ്. പ്രായപരിധി 18 വയസ്സ് തികഞ്ഞിരിക്കണം, എങ്കിൽ 60 കവിയാൻ പാടില്ല. പിന്നെ വെയിറ്റ് 55 കിലോ വേണം, അത് 50 എങ്കിലും വേണം. 1 കിലോന് 8 ml എന്ന കണക്കിൽ നിന്ന് പരമാവധി നമ്മൾ 450 ml എടുക്കും. 8 ml എന്ന കണക്കിലാണ് എടുക്കുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ 350 ml. പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് 13-18 ഇടയ്ക്ക് വേണം. രക്തദാനം ചെയ്യാൻ വരുന്നവർ ഒരാഴ്ചയിലുള്ള ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചിരിക്കാൻ പാടില്ല. ഡെയിലി മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ രക്തദാനത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. അതായത് പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, തൈറോയ്ഡ് ഗ്രന്ഥി എന്നിവയ്ക്ക് നമ്മൾ ഡെയിലി മരുന്ന് കഴിക്കുന്നതാണ്. ആ വക ആളുകളൊക്കെ രക്തദാനത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. ഇനി എന്തെങ്കിലും ഇമ്മ്യൂണൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ തരത്തിൽ ഡിഫർമെൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പേപ്പട്ടി വിഷത്തിനാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷമേ രക്തദാനം ചെയ്യാൻ പാടുള്ളൂ. ഇനി രക്തദാനം ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രക്തദാനം ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ള പഴയ രക്തം പോയിട്ട് അതിന് പകരം പുതിയ രക്തം ഉണ്ടാകുന്നു. നിങ്ങൾ കൂടുതൽ ഉന്മേഷവന്മാരായിത്തീരുന്നു രക്തദാനത്തിന് ശേഷം. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഇരുമ്പ് സത്ത് ക്രമീകരിക്കുന്നു, ശരീരത്തിലുള്ള കൊഴുപ്പ്, അതായത് ഫാറ്റ്, കൊളസ്ട്രോൾ ഇവ നിയന്ത്രിക്കുന്നു. പിന്നെ നിങ്ങൾ എടുക്കുന്ന രക്തം 3-4 കോമ്പണൻ്റ് ആയിട്ട് 4 പേർക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നു. പണ്ടൊക്കെ നമ്മൾ എടുത്ത രക്തം അങ്ങനെ തന്നെ കൊടുക്കുകയാണ് പതിവ്. ഇപ്പോൾ ഇത് കമ്പണൻ്റ് സെപ്പറേഷൻ യൂണിറ്റാണ്. അതിന് 4 കമ്പണൻ്റ് ആക്കിയിട്ട് 3-4 ആളുകൾക്ക് ഒരേ സമയത്ത് രക്തദാനം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ നിങ്ങൾ രക്തദാനം ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരുന്നു. ആ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിലോ പബ്ലിക് സെക്ടറിലോ ജോലി ചെയ്യുകയാണെങ്കിൽ 1 ദിവസത്തെ ലീവിന് എലിജിബിലിറ്റി ഉണ്ട്. ഇന്ന് വേണമെങ്കിൽ ഇന്ന് എടുക്കാം, നാളെ വേണമെങ്കിൽ നാളെ എടുക്കാം, ഒരാഴ്ച കഴിഞ്ഞ് വേണമെങ്കിൽ 1 മാസം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും രക്തം ലീവ് അവൈൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബ്ലഡ് ബാങ്കിലേക്കാണോ രക്തദാനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബ്ലഡ് ബാങ്കിൽ നിന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ രക്തം ആവശ്യം വന്നു കഴിഞ്ഞാൽ 1 യൂണിറ്റ് ബ്ലഡ് അവിടെ നിന്ന് കിട്ടും. അത് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി രക്തദാനം ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നന്നായി വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാതിന് കഞ്ഞിയോ കാപ്പിയോ പാലോ ജ്യൂസോ എന്തെങ്കിലും ആയിട്ട് കഴിച്ചാൽ മതി. 1 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, അതായത് ലഹരി സാധനങ്ങൾ പുകവലി 1 ദിവസത്തേക്ക് ഒഴിവാക്കുക. സാധാരണ ജോലികളൊക്കെ ചെയ്യുക, അധ്വാനമുള്ള ജോലികൾ ഒഴിവാക്കുക. അധ്യാപകരായ സുനിൽകുമാർ PK, സുരേഷ്, സജിത, സുനിൽകുമാർ KK, പ്രസീത എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, PTA ക്ലബിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, IHRD കോളേജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ചുമട്ടു തൊഴിലാളി യൂണിയൻ എന്നിവയുടെ പൂർണ്ണ സഹകരണത്തിലാണ് ക്യാമ്പ് നടത്തിയത്. CCV ന്യൂസ്, തിരുവല്ലാമല.